വീട്ടുമുറ്റത്ത് പൈനാപ്പിൾ നട്ടുപിടിപ്പിച്ച് വിളവെടുത്താലോ? ധാരാളം ന്യൂട്രിയൻസ്, ആന്റി ഓക്സിഡൻസ് എന്നിവ അടങ്ങിയ പൈനാപ്പിൾ കൊണ്ട് പല ഭക്ഷണ സാധനങ്ങളും ഉണ്ടാക്കാവുന്നതാണ്. ജാം, സ്ക്വാഷ്, ജെല്ലി എന്നിവയെല്ലാം അതിൽപ്പെടുന്നു. വീട്ടുവളപ്പിൽ കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ നിങ്ങൾക്കും പൈനാപ്പിൾ കൃഷി ചെയ്ത് ലാഭം നേടാവുന്നതാണ്. ജാം, സ്ക്വാഷ്, ജെല്ലി എന്നിവയെല്ലാം ഉണ്ടാക്കാൻ ധാരാളമായി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നല്ല വരുമാനം നേടാവുന്ന ഒരു സംരംഭമാണ് പൈനാപ്പിൾ കൃഷി. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് പൈനാപ്പിൾ വളരുന്നത്. കർണാടകയിലും ബീഹാറിലും കൃഷി ചെയ്യുന്നുണ്ട്. കേരളത്തിലെ വാഴക്കുളം എന്ന സ്ഥലം അറിയപ്പെടുന്നത് തന്നെ പൈനാപ്പിൾ സിറ്റി എന്ന പേരിലാണ്. മൗറീഷ്യസ് ക്യൂ, MD2 പൈനാപ്പിൾ, ക്യൂൻ എന്നിവയാണ് കേരളത്തിൽ കൃഷി ചെയ്യപ്പെടുന്ന പൈനാപ്പിൾ ഇനങ്ങൾ. ഇവയെല്ലാം നമ്മുടെ വീട്ടുവളപ്പിലും നന്നായി വളരുന്ന ഇനങ്ങളാണ്. നീർവാർച്ചയുള്ള മണ്ണാണ് പൈനാപ്പിളിന് ആവശ്യം. വാരങ്ങൾ തയ്യാറാക്കുമ്പോൾ കൃത്യമായ അകലം പാലിക്കണം. നല്ല വെയിലും ആവശ്യമാണ്. അടിവളമായി 1 സെന്റ് സ്ഥലത്ത് 100 കിലോഗ്രാം എന്ന തോതിൽ ചാണകമോ കമ്പോസ്റ്റോ ചേർക്കാവുന്നതാണ്. വിത്ത് തൈകളാണ് നടീൽ വസ്തു. മാതൃചെടിയുടെ ചുവട്ടിൽ നിന്ന് വളർന്നു വരുന്ന തൈകളാണ് ഇവ. ടിഷ്യൂ കൾച്ചർ തൈകളും നട്ടു വളർത്തുന്നുണ്ട്. 10 ദിവസം തണലത്ത് വെച്ച് തൈകൾ നടാൻ പാകമാക്കി എടുക്കണം. വേര് ആഴത്തിൽ പിടിച്ചു വളരാനായി 10 സെന്റിമീറ്റർ എങ്കിലും ആഴത്തിൽ വിത്തു തൈകൾ നടാവുന്നതാണ്. വളം നൽകിയാൽ നല്ല വിളവ് തരുന്ന പഴമാണിത്. പൈനാപ്പിൾ മൂപ്പെത്തുന്നതിന് മുൻപ് ചാഞ്ഞു പോകുന്നത് തടയാൻ ഉണങ്ങിയ ഇലകളിട്ട് മൂടുകയോ അതേ ചെടിയുടെ ഇലകൾ ഉപയോഗിച്ച് ചാഞ്ഞ ഭാഗം നേരെയാക്കി കെട്ടിക്കൊടുക്കുകയോ ചെയ്യാം. വിളഞ്ഞു വരുന്ന സമയത്ത് കൂമ്പ് മാത്രം നുള്ളിക്കളഞ്ഞാൽ ചക്കയുടെ വലിപ്പം വർദ്ധിപ്പിക്കാം.